കഴിഞ്ഞ 50 വർഷക്കാലത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നേട്ടങ്ങളെല്ലാം നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും പൊളിറ്റിക്കൽ ഇസ്ലാം ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത് അമിതമായ സമ്പത്ത് പമ്പ് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞാൽ സമ്പത്ത് പമ്പ് ചെയ്യുന്നതിലൂടെ കൗശലത്തോടെ ആൾബലവും സമ്പത്തും അധികാരവും നിയമവ്യവസ്ഥയും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനായതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സമീപകാല ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള പ്രയാണത്തിന്റെ ഭാഗമായി അവർ മുന്നോട്ട് വെച്ച കാലിന്റെ ചുവടുകളിൽ ഏറെയും അവർ ഒരുക്കിയ രക്ഷാകവചങ്ങളും അവർ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെയുള്ള നിലനിൽപ്പും പണത്തെ ആശ്രയിച്ചു തന്നെയാണ് വിലയുടെ കാര്യത്തിൽ അജഗജ വ്യത്യാസം കണ്ടേക്കാമെങ്കിലും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവരായി ആരുമില്ല എന്ന് കരുതുന്ന ഇവരുടെ കൈയടക്കൽ അജണ്ടയുടെ വിജയം പണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് വർത്തമാനകാല ഭീഷണിയെ ചർച്ച ചെയ്യുന്നത് തീർത്തും കാപട്യമായിരിക്കും അതേസമയം പൊളിറ്റിക്കൽ ഇസ്ലാം എന്തിനും ഏതിനും ആർക്കും വില പറയാൻ മാത്രമുള്ള സമ്പത്ത് എങ്ങനെ ശേഖരിക്കുന്നു എന്നത് പ്രധാനമാണ് സ്വർണവും മയക്കുമരുന്നും ആയുധങ്ങളുമടക്കമുള്ളവയുടെ കള്ളക്കടത്തുകൾ കള്ളനോട്ടുകൾ കള്ളപ്പണം തുടങ്ങി എല്ലാവിധ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും തന്നെയാണ് ഈ സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന മൂലധനം ഈ മൂലധന വർധനവിന് വേണ്ടി പരിശ്രമിക്കുന്നവരെല്ലാം അവരുടെ പൊതുസമൂഹത്തിലെ റോളുകൾ എന്തുതന്നെയായാലും പൊളിറ്റിക്കൽ ജിഹാദിന്റെ പതാകവാഹകരും കൂടിയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല വർത്തമാനകാല സാഹചര്യത്തിൽ സാമ്പത്തിക കരുത്തിന്റെ തണലിൽ അധികാര നിയമ ഇടനാഴികളുടെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ സംവിധാനത്തെ പ്രതിരോധിക്കേണ്ടത് അടിസ്ഥാനപരമായി ഇത്തരം രാജ്യദ്രോഹ നടപടികളിലെ അവസാനത്തെ കണ്ണിയെയും തുറങ്കിലടിച്ചുകൊണ്ട് കൂടിയാണ് കള്ളക്കടത്ത് മുതലാളിമാരെ സംരക്ഷിച്ചു പോരുന്ന സംവിധാനങ്ങൾ നിലനിന്നു പോരുന്ന ഒരു വ്യവസ്ഥിതി ഉള്ളിടത്തോളം കാലം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രോമത്തിൽ പോലും തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നതാണ് വാസ്തവം കള്ളക്കടത്ത് ലോബികൾക്ക് അനുകൂലമായ നിയമത്തിന്റെയും അന്വേഷണത്തിന്റെയും പിടിയിൽപ്പെടാതെ അവരെ രക്ഷപ്പെടുത്തുന്ന സമീപനങ്ങൾ പുലർത്തുകയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുവരവിനെ അപലപിക്കുകയും ചെയ്യുന്നത് ഇരയോടൊപ്പം പൂങ്കണ്ണീരൊരുക്കുന്ന വേട്ടക്കാരുടെ കൗശലമാണ് ആദ്യകാലത്ത് മംഗലാപുരം കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തികൾ നടത്തിവന്ന ലോബി പിന്നീട് കേരള തീരങ്ങളിൽ വെള്ളിയും കണ്ടെയ്നർ നോട്ടുകളും ഇറക്കി സംവിധാനങ്ങൾ വിപുലപ്പെടുത്തി പിന്നീട് കോഴിക്കോട് വിമാനത്താവളം വഴി ഒന്നുകൂടി വികസിച്ചു ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളും കൂടാതെ അന്യസംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളും തീരങ്ങളും ഈ കള്ളക്കടത്ത് സംവിധാനങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാവുന്ന ഇടങ്ങളാണ് പോരാ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ സ്വർണമിറക്കി റോഡ് മാർഗം എത്തിക്കുന്നതും ഇതേ ലോബി തന്നെയാണ് ഇത്രയും കാലം ഇതെല്ലാം നടത്തിയിട്ടും ഇതിന്റെ ആസൂത്രകരും കേന്ദ്ര കഥാപാത്രങ്ങളും ഇന്നും സുരക്ഷിതമായി ഇരിക്കുന്നു എന്നത് ആണ് ശ്രദ്ധേയം പിടിക്കപ്പെടുമ്പോൾ ഇടനിലക്കാരെ വെച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ബന്ധങ്ങളും അന്തർധാരകളും പണ്ടത്തേക്കാൾ ഉപരി ഇന്ന് സജീവമാണ് ചുരുക്കി പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് കള്ളക്കടത്ത് പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയാത്തിടത്തോളം കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലവും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചെറുത്ത് തോൽപ്പിക്കുക ക്ലേശകരമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്